ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെയ്ജ്. നമ്മുടെ ലഡാക്ക് എപ്പിസോഡിലെ മൂന്നാമത്തെ പാർട്ടാണിത്. കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് താജ്മഹാളും അതുപോലെ ആഗ്ര ഫോർട്ടും കാണിച്ചായിരുന്നു. ഇപ്പോൾ ഞാൻ മണാലിയിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം മണാലി എത്തിപ്പെട്ട വഴിയൊന്ന് കണ്ടുവെക്കൂ. കഴിഞ്ഞ രണ്ട് വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് താജ്മഹാളും രണ്ടാമത്തെ ആഗ്ര ഫോർട്ടും ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഡൽഹിയിലെത്തി. ഇപ്പോൾ ഡൽഹിക്ക് ശേഷം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മണാലി, അതിനുശേഷം ലഡാക്കാണ്. ഡൽഹിയിൽ നിന്നും രണ്ട് മൂന്ന് റൂട്ട് വഴി, അതായത് മണാലിക്കുള്ള ഏറ്റവും കൂടുതലും ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്നും നമ്മൾ മണാലിക്ക് ടിക്കറ്റ് എടുത്തിരുന്നു. അപ്പോൾ ടിക്കറ്റ് ചാർജ് വന്നിട്ട് ഏകദേശം 650 രൂപ മുതൽ 1300 രൂപ റേഞ്ച് വരെ ബസ് അവൈലബിൾ ആണ്. ബസ്സിന്റെ സീറ്റ് കപ്പാസിറ്റിയും ക്വാളിറ്റിയൊക്കെ പോലെ ഇരിക്കും. നമ്മൾ 930 രൂപയൊക്കെ കൊടുത്തൊരു എ സി സെമി സ്ലീപ്പർ ബസ്സാണ് എടുത്തത്. അത്യാവശ്യം വൃത്തിയുള്ള ഒരു ബസ്സാണ്. അപ്പോൾ രാത്രി സ്റ്റാർട്ട് ചെയ്ത് രാവിലെ മണാലി എത്തും. അങ്ങനെയാണ് ബസ്സിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീൻസിലൊക്കെ കാണിക്കുന്ന എല്ലാ ബസ്സും ഇതുപോലെ മണാലി, ഡൽഹി ടു മണാലിയും തിരിച്ച് പിറ്റേന്ന് വൈകിട്ട് മണാലിയിൽ നിന്ന് ഡൽഹിയിലേക്ക് അങ്ങനെ യാത്ര ചെയ്യുന്ന ബസ്സുകളാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോകുന്ന വഴിക്കുള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. രാത്രി ഒരു 7 മണിയായപ്പോഴാണ് തിരിച്ച്. ഏകദേശം 11 മണിയാറായപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ടും എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ടും ഒരു ഹോട്ടലിൽ നിർത്തി. അവിടുത്തെ ഒരു വെറൈറ്റി ചായ മേക്കിംഗ് ആണ് ഈ കാണിക്കുന്നത്. 60 രൂപയാണ് ഒരു ചായയുടെ റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിതാ പോയി രാവിലെ ആയപ്പോഴേക്കും ദാ മണാലി എത്തിയിരിക്കുകയാണ്. മണാലിയിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഏജന്റുകൾ കാര്യങ്ങൾ ചോദിച്ചു വരും. റൂം വേണോ, ബൈക്ക് വേണോ എന്നൊക്കെ. അങ്ങനെ റൂമിന് ബാർഗെയിൻ ചെയ്ത് രണ്ടു പേർക്കായിട്ട് 500 രൂപയ്ക്ക് ഒരു റൂം കിട്ടി. അങ്ങനെ റൂമിൽ പോയി കുളിച്ചു റിഫ്രഷ് ആയി. അതിനുശേഷം ഇതാ ഒരു ബുള്ളറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പം ബുള്ളറ്റ് എടുക്കുന്ന സീന് കണ്ടിട്ട് വരാം. ഇപ്പം മണാലിയിലാകെ ഒരു ദിവസമാണുള്ളത്. ഇപ്പോൾ രാവിലെ 11 മണിയായിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് വരെ ഉള്ളൂ. നാളെ വെളുപ്പിന് ലഡാക്കിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് മണാലി മാക്സിമം സ്ഥലങ്ങൾ കാണണമെന്ന് വിചാരിക്കുന്നു. അതിനായിട്ട് നമ്മളൊരു ബുള്ളറ്റ് റെൻറ്റിന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ബുള്ളറ്റ് റെൻ്റ് എടുക്കുന്ന കാഴ്ചകളാണ് ഈ ഒരു പാർട്ടി കൂടെ കാണിക്കുന്നത്. അപ്പം ബുള്ളറ്റ് ഇവിടെ ഹിമാലയ ഇരിപ്പുണ്ട്, സാധാ ക്ലാസിക് ഇരിപ്പുണ്ട്, അങ്ങനെ ഒരു 5 ബുള്ളറ്റ് ഇരിപ്പുണ്ട്. ഇപ്പോൾ അവരെ കോണ്ടാക്ട് നമ്പർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇവർ 900 ആണ് ചോദിച്ചത്. ലാസ്റ്റ് ഇതാ 600 റെഡി ആക്കിയിട്ടുണ്ട്. ഒരു ദിവസത്തേക്ക് 600 രൂപ. ഇനി ഇവിടെ കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഹെൽമെറ്റും തരും കേട്ടോ. ഇവിടെ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്യാറുണ്ട്. കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ID പ്രൂഫും അതുപോലെ ലൈസൻസും. ഇത് രണ്ടിൻ്റെയും അറ്റസ്റ്റഡ് കോപ്പിയാണ് ഉള്ളത്. അപ്പോൾ അത് രണ്ടുമാണ് കൊടുത്തത്. 1000 രൂപ ഡിപ്പോസിറ്റ് കൊടുത്ത് ബാക്കി തിരിച്ചു തരും. അപ്പോൾ 600 രൂപയ്ക്ക് ഇതാ ഒരു ക്ലാസിക് പഴയ ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ബുള്ളറ്റ് റെൻറ്റ് വേണമെങ്കിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ മണാലിയിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഇതേപോലെ വണ്ടി എടുത്ത് സ്ഥലങ്ങൾ കാണുന്നതാണ്. ഈ ചെറുപ്പക്കാരും രണ്ടുപേരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ 5 പേരായിട്ട് ചെക്കന്മാർ വന്നാലും ബുള്ളറ്റ് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിൽ ടാക്സിക്കാർ നമ്മൾ മാക്സിമം ചൂഷണം ചെയ്യും. ആപ്കാ നാം കമൽ ശർമ്മ. ഓക്കെ, ഹൗ മച്ച് ഫോർ ഹിമാലയ? ഹിമാലയ ഇസ് ദ ലോക്കൽ പ്ലേസ് ഇസ് 1200 ആൻഡ് ലഡാക്ക് ആൻഡ് എവറി പ്ലേസ് ഇസ് 1500 പെർ ഡേ. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഈ ലഡാക്ക് ട്രിപ്പ് നടത്തുന്നത്. ഇപ്പം ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യത്തെ രണ്ട് വീഡിയോയിലും തിരക്കിട്ട് അങ്ങ് പോയി, പരിചയപ്പെടുത്താൻ പറ്റിയില്ല. ചേട്ടൻ്റെ പേര് വിൻസൻ എന്നാണ്. ചേട്ടൻ ട്രഷറിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. ഒരു 57 വയസ്സുണ്ട്. 57 വയസ്സുണ്ട്, പക്ഷേ നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ യാത്ര ചെയ്യാനും ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ രണ്ടും കൂടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിലൂടെ മണാലിയിൽ കാണാൻ പോകുന്ന കാഴ്ച ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ലഡാക്കിലേക്ക് ഒരു ട്രിപ്പാണ്. അപ്പോൾ ലഡാക്കിൽ പോകുമ്പോൾ ഇപ്പോൾ പുതിയ ഈ വർഷം വന്ന ഒരു റൂളെന്ന് പറയുന്നത്, പണ്ടൊക്കെ കഴിഞ്ഞ വർഷം വരെ മണാലിയിൽ നിന്ന് നിങ്ങൾക്ക് ബുള്ളറ്റ് വാടകയ്ക്ക് എടുത്തിട്ട് ലഡാക്ക് പോയി അവിടുത്തെ സ്ഥലമെല്ലാം കണ്ട് തിരിച്ച് മണാലിയിൽ വരാമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ ഇല്ല മീൻസ് ലഡാക്ക് എത്താം, അവിടെ സ്ഥലങ്ങൾ കാണണമെങ്കിൽ അവിടുത്തെ വണ്ടി തന്നെ എടുക്കണം. അതുകൊണ്ട് നമ്മൾ അവസാനം അവിടെ ചെന്നിട്ട് വീണ്ടും അവിടുത്തെ ബുള്ളറ്റ് എടുക്കേണ്ടി വരും. അതൊഴിവാക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മണാലിയിൽ നിന്ന് ഈ ഷെയർ ടാക്സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് ലഡാക്കിൽ പോയിട്ട് അവിടെ പോയി അവിടുത്തെ ബുള്ളറ്റ് വാടകയ്ക്ക് എടുത്തിട്ട് ലഡാക്ക് ഒരു 5 ദിവസം കാണാമെന്നാണ് നമ്മുടെ പ്ലാൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബുള്ളറ്റ് എടുത്തിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് യാത്ര എന്ന് പറയുന്നത് സോളാങ് വാലിയിലേക്കാണ്. അപ്പോൾ 2 വർഷം മുന്നേ ഞാൻ മണാലിയിൽ പോയിട്ടുള്ളതാണ്.
അപ്പോഴും ഇതുപോലെ സൊളാങ് വാലിയിലാണ് പോയത്. സൊളാങ് വാലിയിൽ കുറേ ആക്ടിവിറ്റീസും കുറച്ച് ഒരു അര ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ള സ്ഥലമാണ്. അതിന് അതൊക്കെ സീസണെ ബേസ് ചെയ്തിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥ പോയിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മളിതാ ബുള്ളറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൊളാങ് വാലി വരെ പോകാനായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 13 കിലോമീറ്ററാണ് മണാലിയിൽ നിന്നും. അപ്പോൾ ആ റൂട്ട് തന്നെയാണ് സ്ട്രെയിറ്റ് നമ്മുടെ ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ച അടൽ ടണൽ എന്ന ടണലൊക്കെ അതേ റൂട്ട് തന്നെയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളിങ്ങനെ ബുള്ളറ്റിൽ പോയ വഴിക്ക് ഇതാ സൈഡിലൊരു ചെറിയ ഇരുമ്പിലെ ഒരു പാലവും അതിൻ്റെ നിറച്ച് നമ്മുടെ ഫ്ലാഗൊക്കെ കണ്ടപ്പോഴേക്കും ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടാണ് ജസ്റ്റ് ആ പാലം ഒന്ന് കയറിയിട്ട് തിരിച്ചിറങ്ങി വരുന്ന സീനാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടത് കേട്ടോ. അപ്പം നമ്മുടെ യാത്ര ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നല്ല വൃത്തിയുള്ള നല്ല റോഡ് തന്നെയാണ് ഈ സൊളാങ് വാലി വരെയും ഉള്ളത്. കുറേ ചുരം പോലത്തെ വളവുകളൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ സൊളാങ് വാലിയിലേക്ക് പോകുന്ന റൂട്ടിലും ഉള്ളത്. ഇപ്പം ബുള്ളറ്റിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കുളിർമയും നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ ബാക്കി നമുക്ക് സൊളാങ് വാലിയിൽ എത്തിയതിന് ശേഷം അവിടുത്തെ കാഴ്ചകൾ കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സൊളാങ് വാലിയിലാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ സൊളാങ് വാലി എന്ന് പറയുന്നത് ഐസ് ഇഷ്ടം പോലെ ഉള്ള ഒരു സ്ഥലം. അതായത് മഞ്ഞിൽ ഈ ഐസ് കട്ടയിൽ കിടന്ന് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ അതൊന്നും അവിടെ ഐസ് ഇല്ല കേട്ടോ, ഫുൾ മല മാത്രമേ ഉള്ളൂ. അപ്പോൾ സൊളാങ് വാലിയിൽ എത്തണമെങ്കിൽ ഏകദേശം 1 കിലോമീറ്റർ അകത്തോട്ട് നടക്കണം, അല്ലെങ്കിൽ കുതിര സവാരി, അതും അല്ലെങ്കിൽ വേറൊരു ജീവിയുണ്ട് അതിൽ കയറി സവാരി ചെയ്യാം. പിന്നെ വേറൊരു ചെറിയൊരു വണ്ടിയുണ്ട്, ബൈക്ക് പോലത്തെ 4 ടയറുള്ളത്, അത് ആ 3 മോഡലിൽ അവിടെ എത്തിപ്പെടായിരുന്നു. അപ്പം അങ്ങനെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, ഇപ്പം ഐസ് ഇല്ലല്ലോ. അപ്പം ആ പോകുന്നതിന് 1000 രൂപയൊക്കെയാണ് ചാർജ്, അത്രയും കൊടുത്ത് വെറുതെ പോകേണ്ടി വരും. അതുകൊണ്ട് അത് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് സൊളാങ് വാലിയുടെ ഭാഗത്ത് തന്നെ നിൽക്കുന്നത്. ഇവിടെ ഇത് കൂടാതെ ഉള്ള ആക്ടിവിറ്റീസ് വന്നിട്ട് റോപ്പ് വേ ഉണ്ട്. റോപ്പ് വേ 750 രൂപ പെർ പേഴ്സൺ ആണ്. അങ്ങ് മലയുടെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട് റോപ്പ് വേ 750. പിന്നെ പാരാഗ്ലൈഡിങ് ഉണ്ട്. പാരാഗ്ലൈഡിങ്ങിന് പല റേറ്റാണ് കേട്ടോ, അത് പല ലെവലുണ്ട്. ഇത്ര പൊക്കം ഹൈക്ക് പൈസ കൂടും. ജസ്റ്റ് കുറച്ച് പൊക്കത്തിന് പറക്കണേന് 1000-1200 രൂപയാണ്. അങ്ങനെ 2-3 ആക്ടിവിറ്റീസ് ഇവിടെ സൊളാങ് വാലിയിൽ ചെയ്യാൻ പറ്റും. ഇതാണ് സൊളാങ് വാലി. എന്താ പാരാഗ്ലൈഡിങ് ഒക്കെ ഒരു കുറേ പേര് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി ഇതാ മുകളിൽ പോയിട്ട് അവിടെ പാരാഗ്ലൈഡിങ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാടടുത്ത് പാരാഗ്ലൈഡിങ് ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സിപ്പ് ലൈനും ഉണ്ട്. കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്, എല്ലാത്തിനും 1000 രൂപ റേഞ്ച് കാണണം. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 11 ഒക്ടോബർ 2021 കേട്ടോ. അപ്പോൾ ഒരു മഞ്ഞും ഇല്ല. ഇനി ഫോട്ടോ എടുക്കണമെങ്കിൽ ഇതുപോലെ മുയലിനെ കൊണ്ടുതരും, 30 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാം. ഫാമിലി ആയിട്ട് കപ്പിൾസൊക്കെ വരികയാണെങ്കിൽ നല്ല 2 ഫോട്ടോ എടുക്കാം മുയലിനെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട്. അപ്പം നമ്മൾ സൊളാങ് വാലിയിൽ ജസ്റ്റ് ഇവിടെയൊക്കെ കണ്ടു, അഡ്വഞ്ചർ ഒന്നും ചെയ്യുന്നില്ല, നല്ല എമൗണ്ടാണ്. അതുകൊണ്ട് ഒരു ലോ ബഡ്ജറ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അഡ്വഞ്ചറൊക്കെ ഒഴിവാക്കി അടുത്ത. അപ്പോൾ സൊളാങ് വാലിയിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് റോപ്പ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ മലമ്പുഴയിലൊക്കെ 75 രൂപയെ 100 രൂപയൊക്കെ ഉള്ളൂ. ഇതും കുറച്ച് മുകളിലേക്ക് കൊണ്ടുപോകും, തിരിച്ച് അവിടെ നിന്ന് തിരിച്ചും കൊണ്ടുവരും. ഇവിടെ 750 രൂപയാണ്. അപ്പോൾ അത്രയൊക്കെ ബഡ്ജറ്റ് ഉള്ളവർ റോപ്പ് വേ ട്രൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സീസൺ ആണോ എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ മഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കും, അതായത് സ്നോഫാളൊക്കെ ഉണ്ടാവുന്ന സമയവും ഉണ്ട് ഈ സ്ഥലത്തൊക്കെ. ഈ മണാലി സിറ്റിയിൽ തന്നെ സ്നോഫാൾ ഉള്ള സമയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴ് സൊളാങ് വാലിയിലും റോഹ്താങ് പാസിലും മഞ്ഞില്ല, അല്ലെങ്കിൽ ഐസ് ഇല്ല എന്നാണ് പറഞ്ഞത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ സൊളാങ് വാലിയിൽ നിന്ന് നമ്മുടെ അടുത്ത യാത്ര പോകുന്നത് അടൽ ടണലിലേക്കാണ്. സൊളാങ് വാലിയിൽ നിന്നും ഏകദേശം 14-15 കിലോമീറ്റർ ദൂരമാണ് അടൽ ടണലിലേക്കുള്ളത്. അപ്പോൾ മണാലിയിൽ നിന്നും സൊളാങ് വാലി എത്തി അതേ റൂട്ട് തന്നെയാണ് അടൽ ടണലിലേക്കും പോവേണ്ടത്. അതായത് മണാലി ടു അടൽ ടണൽ ഏകദേശം 27 കിലോമീറ്ററൊക്കെയാണ്. ആ റൂട്ടാണ് ലഡാക്കിലേക്കും പോകുന്നത്. അപ്പോൾ അടൽ ടണൽ വരെ നല്ലൊരു റൂട്ട് തന്നെയാണ്, നല്ലൊരു റോഡാണ്. അപ്പോൾ ഇത്രയും അടി ഉയരത്തിലെ ഒരുപാട് റെക്കോർഡുകളൊക്കെ ഉള്ള ഒരു ടണലാണ് ഈ അടൽ ടണൽ. ഞാൻ ഒരുപാട് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഏകദേശം 7 മിനിറ്റ് എടുത്തു ബുള്ളറ്റിൽ അടൽ ടണലിനുള്ളിലൂടെ യാത്ര ചെയ്ത് അപ്പുറത്തെ സൈഡിൽ എത്താനായിട്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത്. ഇത്രയും അടി ഉയരത്തിൽ ഇത്രയും നീറ്റായിട്ട് ഇത്രയും നല്ലൊരു ടണൽ
നമ്മുടെ ഇന്ത്യയിലുണ്ടെന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ വണ്ടിയിലൊക്കെ നമ്മൾ ബുള്ളറ്റൊക്കെ എടുത്താണ് പോകുന്നതെങ്കിൽ മണാലിയൊക്കെ വരുന്നവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് അടൽ ടണൽ. അതുപോലെ തന്നെ അടൽ ടണലിൽ നമ്മൾ യാത്ര ചെയ്തു അപ്പുറത്തെ അറ്റത്തെത്തുമ്പോഴേക്കും വേറൊരു എക്സ്പീരിയൻസ് ആണ് മുന്നത്തെ പല വീഡിയോകളിലും കാണുമ്പോൾ എനിക്ക് മനസ്സിലായത്. അതായത് ഇവിടുത്തെ ക്ലൈമറ്റേ അല്ല, അവിടെ എത്തുമ്പോൾ വേറൊരു നല്ല തണുപ്പും ചില സമയത്ത് സ്നോഫാളിനാൽ നിറഞ്ഞ ഒരവസ്ഥയൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ പോയപ്പോൾ ഇപ്പുറത്തെ അതേ അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. അടൽ ടണലിന് അപ്പുറത്തെത്തിയപ്പോഴും അവിടെയും സ്നോഫാൾ ഒന്നുമില്ല, പക്ഷെ തണുപ്പ് നല്ല കൂടുതൽ തണുപ്പായിരുന്നു ഇപ്പുറത്തെ വെച്ച് നോക്കുമ്പോഴേക്കും. അതുപോലെ തന്നെ ഞാൻ മണാലി ഒരു 10 ഡിഗ്രിയൊക്കെ ആയിരുന്നു ടെമ്പറേച്ചർ, അതുകൊണ്ട് വലിയ കാര്യമായിട്ട് എടുക്കാതെ ഒരു ഷോർട്സും ഒരു ജാക്കറ്റും ഇട്ടിട്ടാണ് ബുള്ളറ്റ് യാത്ര ചെയ്തത്. വേറെ ഗ്ലൗസോ ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ യാത്ര ചെയ്ത് അവിടെ എത്തിയപ്പോഴേക്കും ആ ടണലിൻ്റെ അകത്ത് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തു. അങ്ങനെ വിറയ്ക്കുന്ന രീതിയിൽ തന്നെ തണുക്കുകയുണ്ടായി. നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്തില്ല. മണാലിയിലൊക്കെ നല്ല വെയിലൊക്കെ അടിച്ച് അത്യാവശ്യം ചൂടായിട്ട് ഉച്ച സമയത്താണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും ആ ഉച്ചയാണെങ്കിൽ പോലും ഈ ടണലിൻ്റെ അകത്തൊക്കെ നല്ലൊരു തണുത്ത അന്തരീക്ഷം ഫീൽ ചെയ്തപ്പോൾ മാക്സിമം നിങ്ങൾ ചൂട് തോന്നുന്നെങ്കിലും ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു ജാക്കറ്റ് കയ്യിൽ കൂടാതെ ഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് കരുതാവുന്ന ചൂട് കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ കരുതാൻ പറ്റുമെങ്കിൽ അതൊക്കെ കരുതുക കേട്ടോ. അപ്പോൾ ടണലിലെ കാഴ്ചകളാണ് ഈ സീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടണലിൻ്റെ അപ്പുറത്ത് വരെയും പോയി. അപ്പോൾ ഈ വീഡിയോ അത് അടൽ ടണലിയോടെ കൂടി നിർത്തുകയാണ്. ഏകദേശം 15 മിനിറ്റോളം ആയി. അപ്പോൾ ഒരുപാട് ലെങ്ത് ആയാലും ആളുകൾ കാണുന്നില്ല. അപ്പോൾ എന്തായാലും അടുത്ത ഒരു പാർട്ടിലൂടെ ഞാൻ ഈ മണാലി എപ്പിസോഡ് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം മാത്രമേ മണാലി ഉള്ളൂ. നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ലഡാക്കാണ്. അപ്പോൾ ലഡാക്ക് പോകാനായിട്ട് ഡൽഹിയിൽ നിന്നും ഡയറക്റ്റ് ലഡാക്കിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. 1 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുന്നതാണ്. പക്ഷേ ഈ റോഡ് ട്രിപ്പ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഈ മണാലി ടു ലഡാക്ക്. ആ റോഡ് നമ്മൾ ഈ ബുള്ളറ്റിൽ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേര് പോകണം, ആ ഒരു റോഡ് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. അപ്പം അതൊന്ന് കാണണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇങ്ങനെ മണാലി വന്നു. മണാലിയിൽ നമ്മൾ രാവിലെ എത്തി. അതുപോലെ ലഡാക്കിലേക്കുള്ള യാത്ര കൂടുതലും നൈറ്റാണ് ഉള്ളത്. അതുകൊണ്ടൊന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് അല്ലെങ്കിൽ അന്ന് രാത്രിയോ പിറ്റേന്നോ നമുക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിലെ കാര്യങ്ങൾ. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനായിട്ടാണ് ഒരു ദിവസം. അതുകൊണ്ട് കൂടുതൽ മണാലി എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. എന്നാലും ഒരു 2-4 സ്ഥലങ്ങൾ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മണാലിയിലെ മറ്റ് 2-3 സ്ഥലത്തെ കാഴ്ചകളും മണാലിയിലെ സിറ്റി ലൈഫും ഒക്കെ കാണാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. അതുപോലെ ഞാൻ മണാലി ലോ ബഡ്ജറ്റിൽ എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് വന്നു പോകുന്നതെന്ന് ഒരു വീഡിയോ പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഒരു ഐഡിയ മണാലിയെ പറ്റി ഇല്ലാത്തവർക്ക് ഒരു ബേസിക് ഐഡിയ ഞാൻ ആ ഒരു വീഡിയോയിലൂടെ ഉണ്ടാക്കി തരുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ നമ്മുടെ റൊതാങ് പാസ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. ഏകദേശം 7.5 മിനിറ്റ് കൊണ്ടാണ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് എത്താൻ പറ്റിയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു ടണലാണ്. ഇപ്പോൾ ക്രോസ് ചെയ്ത് എത്തിയിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണി സമയമാണ്. ഇപ്പോൾ ഒട്ടും ഐസോ ഒന്നുമില്ല കേട്ടോ. ഫുൾ ക്ലീനായിട്ട് കിടപ്പുണ്ട്. പഴയ ചില വീഡിയോസിലൊക്കെ നല്ല ഐസും ഇവിടെ വന്നിറങ്ങുമ്പോൾ വേറൊരു ഫീലാണ്. പക്ഷേ ഒന്നുമില്ല, ആകാശമൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ മഞ്ഞൊന്നുമില്ല, പിന്നെ ഞാൻ താ ഗ്ലൗസൊന്നുമില്ല, ബർമുട ഇട്ടാണ് ഇറങ്ങിയത്. തണുത്ത് നല്ല രീതിയിൽ തണുപ്പുണ്ട്. ഹടുമ്പ ടെമ്പിളിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ പൂച്ചകൾ ഇപ്പം ഫ്രഷ് ആപ്പിൾ ഇതാ പറിച്ച് കഴിക്കുകയാണ്. മണാലിയിലെ ഒരു സിറ്റി ഏരിയ ആണ് ഈ കാണുന്നത് കേട്ടോ. ഏഹ്